ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ജർമ്മനിയിലത്തെ വീടുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസസ് അതായത് ഫെർട്ടിക് ഹൗസ് വെൽറ്റ് എന്ന് പറയും. അവിടെ നമുക്ക് ചെന്നാൽ ഓൾറെഡി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീടൊക്കെ കാണാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഒന്ന് ഇതാട്ടോ, ഈ പെട്രോൾ പമ്പ്. ആ സംഭവം എന്താന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തന്നെയാണ് നമ്മളുടെ വണ്ടിയിലോട്ടുള്ള ഇന്ധനമൊക്കെ അടിക്കണത്. ഇവിടെ വേറെ ആരും ഉണ്ടാവില്ല. പിന്നെ അങ്ങനത്തെ പെട്രോൾ പമ്പിലല്ല, ഒരു ഫുഡ് ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഇത് ഞങ്ങൾ റെന്റിനെടുത്ത കാറാണ്. പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇത് നോക്കിയാൽ പട്ടിരോ മോട്ടയൊക്കെ കാണുന്നത്. ഇവിടെ ഒട്ടുമിക്ക ഏകദേശം ഒരു 98% ആൾക്കാർക്കും പെറ്റ്സ് ഉണ്ടാകും. അപ്പോൾ അവർ ഇതുപോലെ റെന്റ് എടുക്കുമ്പോൾ അവരുടെ ഒപ്പം ഒരാളെ പോലെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടാവും അവരുടെ പെറ്റ്സ്. വാവിരിക്കുന്ന സ്ഥലമൊന്നും ഡിസ്ഇൻഫെക്റ്റൻ വൈപ്പ് വെച്ചൊന്ന് തുടക്കും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാഹചര്യമാണല്ലോ കൊറോണയും മറ്റും. ഈ കാണുന്നതാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. സ്ട്രെച്ച് മൊത്തം പോലീസ് സ്റ്റേഷൻ ആട്ടോ. ആ ഒരു വലിയ ബിൽഡിംഗ്. ഇവിടുത്തെ പോലീസ് വണ്ടിയുടെ കളർ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ്. പിന്നെ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനുള്ളത് ഇവിടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട് കേട്ടോ. ഈ യുദ്ധത്തിനൊക്കെ പോണ പോലത്തെ വണ്ടികളൊക്കെ ഉണ്ട്. ആ ജസ്റ്റ് ഒന്ന് ദേ ഇതാണ് സംഭവം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നിറച്ച അങ്ങനത്തെ വണ്ടികളാണ്. എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇത് ഓട്ടോബാരി കൂടെ ആട്ടോ യാത്ര ചെയ്യണത്. ലൈവായിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്യണതാണ് ഇപ്പം നിങ്ങൾ ആ മോളിൽ കണ്ടത്. ഓട്ടോബാനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യട്ടോ. യാത്ര മുഴുവനായിട്ട് കാണിച്ച് ഞാൻ ബോറടിപ്പിക്കണല്ലോ. നമുക്ക് നേരെ നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ യാത്ര നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തു. 6 യൂറോ ആണ് ഞങ്ങൾക്ക് 3 പേർക്കായത്. ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് വിസിറ്റ് ഫ്രീ ആണ്. അതിവിടെ മാത്രമല്ല, ജർമ്മനിയിൽ 18 സ്ഥലത്ത് ഇങ്ങനത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഹൗസ് ഉണ്ടാക്കി വെച്ച സ്ഥലങ്ങളുണ്ട്. ഏത് വേണേലും നമുക്ക് വിസിറ്റ് ചെയ്യാം. അവിടെ വിസിറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ടൈം ഫ്രീ ആണ്. ഈ വീടുകളും സോളാർ പവേർഡ് ആണ് കേട്ടോ. അതാണ് ആ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ പാനൽ പോലെ കണ്ടത്. ഇത് ഞാൻ എല്ലാ വീടും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള, പക്ഷേ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ കൊണ്ട് സത്യം പറഞ്ഞൊരു വഴിയായി. വാവയൊക്കെ നല്ല ബുദ്ധിമുട്ടി. അപ്പോൾ തണലൊക്കെ കണ്ടപ്പോൾ അവിടേക്ക് ഇരുന്നിട്ട് പിന്നെ എണീക്കണ്ടായില്ല. അപ്പോൾ ദേ നമ്മളുടെ ഈ കണ്ട വീടുകളെല്ലാം സോളാർ പവേർഡ് ആണ്. പിന്നെ ഇങ്ങനെ റെസ്റ്റിംഗ് പ്ലേസസ് ഒക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഷെയ്ഡ് ഉണ്ടായിരുന്നു. വീടിൻ്റെ അകം ഒന്ന് കാണാം അല്ലേ. എല്ലാ വീടുകളും ഒരേപോലെയല്ല, വ്യത്യസ്തമായ ഇൻറ്റീരിയേഴ്സ് ആണ്. എല്ലാം വളരെ വ്യത്യാസമാണ്. ഇതിപ്പോൾ ആ വീടിൻ്റെ സ്റ്റോറേജ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഹീറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉള്ളത് ഈ റൂമിലാണ്. കയറിക്കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കോട്ട് ഹാങ്ങേഴ്സ്, കോട്ട് ഷൂസൊക്കെ വെക്കാനുള്ള സ്പേസ്, പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ജർമ്മനിയിലത്തെ മിക്ക വീടുകളിലും കയറിക്കഴിയുമ്പോൾ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ടോയ്ലറ്റ് ഉണ്ടാവാറുണ്ട്, ഗസ്റ്റിന് യൂസ് ചെയ്യാനുള്ളൊരു പർപ്പസ് പോലെ. ടു ബെഡ്റൂം വീടാണ് ഇത്. അവരുടെ ലിവിങ് റൂം ആട്ടോ. ഇവിടെ ചെറിയ രീതിയിൽ TV പിന്നെ സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിക്ക ഹൗസസും, ഓൾമോസ്റ്റ് എല്ലാ വീടുകളും കിച്ചൺ ഡൈനിങ് എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ചില വീടുകളിൽ ചിലപ്പോൾ ലിവിങ് റൂം, കിച്ചൺ, ഡൈനിങ് എല്ലാം ഒറ്റ സ്ട്രെച്ചിലായിരിക്കും. എല്ലാം കണക്റ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഒറ്റ റൂമിൽ തന്നെയായിരിക്കും എല്ലാം. ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കയറി നോക്കാം. കയറി ചെല്ലുമ്പോൾ ഇതുപോലെ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അപ്പുറത്ത് അവരൊരു ഓഫീസ് റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് ബെഡ്റൂം ആക്കാം. ഇവിടെ കിഡ്സ് റൂമുണ്ട്. കിഡ്സിന് വേണ്ടിയിട്ട് ഒരു റൂം ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏത് വീട്ടിലെത്തിയാലും അവിടെ ഒരു കിൻഡർ റൂം ഉണ്ടാവും. കിഡ്സിന് വേണ്ടിയിട്ടുള്ള റൂം ഉണ്ടാവും. നമ്മളത് വേണമെങ്കിൽ പിന്നെ അത് കൺവേർട്ട് ചെയ്യും, ഓഫീസ് റൂമൊക്കെ ആക്കി മാറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് സെപ്പറേറ്റ് ബെഡ് അങ്ങനെ എല്ലാം വേണം. ക്രിബൊക്കെ നമ്മൾ കാണിക്കണം. ഇത് അപ്പോൾ അവരൊരു ഓഫീസ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു കേട്ടോ.
ഒരു സ്ക്വയർ മീറ്ററിന് 2000 യൂറോസ് ആണ് പെർ റേറ്റ് വരിക. അത് ഫിക്സഡ് അല്ല, ഓരോ ബിൽഡേഴ്സിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ഫെർട്ടിഹൗസ് വെൽറ്റി വരുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ വീട് മേടിക്കാനോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് മേടിക്കാനോ, വീട് ഇങ്ങനെ ഇൻഡിവിജ്വൽ ഹൗസ് ആവണം എന്നല്ല കേട്ടോ, റോ ഹൗസ് ആവാം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ്സ് ആവാം, റോ അപ്പാർട്ട്മെൻറ്റ്സ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മൾ സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ ഇതിനകത്ത് തന്നെ ഒരു 10-28 വീടുണ്ടാവും. ഓരോ വീട്ടിലും ആ ഒരു വീടിൻ്റെ ബിൽഡറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഏജൻസ് ഇരിക്കുന്നുണ്ടാവും. അവരായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കൺസൾട്ടേഷൻ പോസിബിളാണ്. നമുക്കെല്ലാം ഡിസ്കസ് ചെയ്യാം, അവർ നമുക്ക് പ്രൈസൊക്കെ ഏകദേശം പറഞ്ഞു തരും. മിക്ക വീടുകളിലും കയറി ചെല്ലുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാവും ഇത്രയാണ് ഈ ഒരു വീടിൻ്റെ പ്രൈസ് എന്ന്. ചില വീടുകളിൽ എഴുതിയിട്ടുണ്ടാവില്ല, പക്ഷെ നമുക്ക് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇവിടെ റെൻ്റ് കൊടുക്കണേക്കാട്ടും എന്തുകൊണ്ടും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് വീട്. കാരണം റെൻ്റ് അത്യാവശ്യം ഇപ്പോൾ നാട്ടിലത്തെ തന്നെ 100,000 രൂപയ്ക്കൊക്കെ അടുത്താകും. പക്ഷേ നമ്മളിങ്ങനെ ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ എമൗണ്ട് കൊടുക്കേണ്ടി വരും മാസം. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ എന്തുകൊണ്ടൊരു വീട് മേടിക്കണമായിരിക്കും നല്ലത്. ഞങ്ങളിപ്പോൾ വീടൊന്നും മേടിക്കാനുള്ള പ്ലാനിലല്ല ഇവിടെ വിസിറ്റ് ചെയ്തത്. നമ്മളുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇത്തിരി ജർമ്മൻ കാഴ്ചകൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്തത് കേട്ടോ. പിന്നെ വാവ അത്യാവശ്യം വെതറിൻ്റെ ഇതില്ലാത്ത നല്ലോണം എക്സോസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അയാൾ ബ്രോഷറൊക്കെ കിട്ടിയപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കിട്ടിയ ഇത്തിരി ബ്രോഷറിൻ്റെ അകത്തുള്ള വീടുകളും എല്ലാം എല്ലാം കേട്ടോ, രണ്ട് വീടുകളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം ആ വീട് നമ്മൾ കയറി കണ്ടു, പക്ഷേ അവർ വീഡിയോ എല്ലാം ചെയ്തില്ല. ഇവർ കുഴപ്പമുണ്ടായില്ല വീഡിയോ എടുക്കാൻ. പുറത്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. അത്യാവശ്യം ഒരു കാർ പോർഷം എല്ലാം ഉണ്ട്. ഇനി ഈ വീടിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം കേട്ടോ. പിന്നെ മിക്ക വീടുകളിലും റാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും, കാരണം വീൽ ചെയർ ഉള്ളവർക്കും കയറാനുള്ള രീതിയിൽ. ഇവിടെ ജർമ്മനിയിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഇത്തിരി വയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ പോലും അവരൊരു നോർമൽ ലൈഫാണ് ലീഡ് ചെയ്യണത്. നമുക്ക് മോളിലും ബസ്സിലും എല്ലാം കാണാൻ പറ്റും. അതായത് ഇപ്പോൾ കാലിന് വയ്യാത്തത് അല്ലെങ്കിൽ ബുദ്ധിക്ക് വയ്യാത്തതായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ആൾക്കാരായിക്കോട്ടെ, അവരെല്ലാം നോർമൽ ലൈഫാണ് ഇവിടെ ലീഡ് ചെയ്യണത്. ആരും അവരെ സ്റ്റെയർ ചെയ്യില്ല. അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഉള്ള രീതിയിലത്തെ വീൽ ചെയറൊക്കെ അവൈലബിളാണ്, ഇലക്ട്രിക് ആയിട്ടുള്ള. അപ്പോൾ അവർക്ക് എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാം, കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബിൽഡിങ്ങിൻ്റെ അകത്ത് അവർക്ക് ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. അവിടെ നമുക്ക് ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സും പിന്നെ ചെറിയ മിഠായിയൊക്കെ കിട്ടും. ഇത്രയാണ് നമ്മളുടെ വീടിൻ്റെ കാഴ്ച. ഇതാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് കണ്ട വീടിൻ്റെ ബ്രോഷർ. അവർ പ്ലാനും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേസ്റ്റൊന്നും അവിടെ ഇവിടെ ഇടാണ്ട് എല്ലാം ബിന്നിൽ തന്നെ, ഒരു 95% എല്ലാവരും ബിന്നിൽ തന്നെ ഇടുന്നത് കൊണ്ട് ആ ഒരു വൃത്തി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പച്ചപ്പ് ഹരിതാഭം ഇത്തിരി കൂടുതലായിട്ട് തോന്നി. അത് വേറൊന്നുമല്ല, ഇവർ എൻവയോൺമെൻറ്റൽ അതിനൊരു ഇത്തിരി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊല്യൂഷനൊക്കെ കാരണം ഓസോൺ ഡിപ്ലീഷൻ ഭയങ്കര കൂടുതലായിട്ട് സംഭവിച്ച ണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അവരങ്ങോട്ട് ഭയങ്കര അതീവ ശ്രദ്ധയോടു കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ. ഇത് ഇവിടുത്തെ പവർ പ്ലാന്റ് ആട്ടോ, അപ്പോൾ വിൻമില്ലൊക്കെ അതിൻ്റെ അടുത്തായിട്ടൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ ഇത് പാടമാട്ടോ, കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ തന്നെയായിരുന്നു അവിടെ എത്തണ വരെ. ഞങ്ങൾ പോയ ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ കാണാനായിട്ട് നിറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വീട് പണിയാണെങ്കിൽ പോലും, ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് ചുറ്റുമാണെങ്കിൽ പോലും അത്യാവശ്യം കുറേ മരങ്ങളൊക്കെ ഉണ്ട്. അവരങ്ങനെ ഒരു ബിൽഡിംഗ് വന്നു എന്നും കരുതി ഇപ്പം മരം മുറിച്ചാലും അതിനനുസരിച്ച് തന്നെ അവർ റീപ്ലാന്റും ചെയ്യണുണ്ട് കേട്ടോ.
ഇഷ്ടം പോലെ നടണുണ്ട്. പിന്നെ സമ്മറൊക്കെ ആകുമ്പോൾ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ വീട്ടുകാരും അവരുടേതായ രീതിയിൽ പൂക്കളും മരങ്ങളും ചെടികളും എല്ലാം നട്ടു വെക്കാറുണ്ട്. വിൻ്റർ ആകുമ്പോൾ ഓട്ടോക്കെ ആകുമ്പോൾ ഇലയൊക്കെ പൊഴിയും, പിന്നെ വിൻ്ററിൽ ഇതൊക്കെ മഞ്ഞ് മൂടി കിടക്കും. പക്ഷെ വീണ്ടും സ്പ്രിംഗ് ആകുമ്പോൾ പൂക്കളും ഇലകളൊക്കെ തളിർക്കാൻ തുടങ്ങും. ചില ചെടികൾ ഈ ഒരു എക്സ്ട്രീം ക്ലൈമറ്റ് സർവൈവ് ചെയ്യില്ല, അങ്ങനെയുള്ള ചെടികളൊക്കെ പോകും കേട്ടോ. അതൊക്കെ നമുക്ക് ഇനി വിശദമായിട്ട് തന്നെ നമുക്ക് കാണിക്കാം നമ്മുടെ വീഡിയോയിൽ. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ജർമ്മനി അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രിയിലുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒരു വീടൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.